ിയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി വീഡിയോയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും നമുക്ക് ചെറുപ്പമായിട്ട് നമ്മളെന്നും ഇരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അതിന് പറ്റിയൊരു ടോപ്പാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിന്റെ ഫാബ്രിക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും കോട്ടൺ തുണിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ തുണിയല്ല, കോട്ടൺ തുണിയാകുമ്പോൾ നമുക്കതിന് ലൈനിങ് വേണം, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പ് ചെയ്യാൻ പോകുന്ന തുണി റയോൺ ടൈപ്പാണ്. ഈ റയോൺ ടൈപ്പ് ആകുമ്പോൾ നമുക്കിതിന് ലൈനിങ് ആവശ്യമില്ല. അതായത് ഒരു ബനിയൻ മോഡൽ തുണിയാണ്, നമുക്ക് പിടിച്ചാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിടക്കുന്ന ഒരു ടൈപ്പ് തുണിയാണ്. ഇതിന് നമുക്ക് ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് 2 മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില നിങ്ങൾ നോക്കരുത്, വില കുറച്ച് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ വാങ്ങിച്ച ഈ തുണിക്ക് മീറ്ററിന് 130 രൂപയാണ്. ഇപ്പോൾ 2 മീറ്റർ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 3/4 സ്ലീവ് വേണമെങ്കിൽ 2.5 മീറ്റർ വാങ്ങിക്കാം. ഞാൻ 3/4 സ്ലീവ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടിട്ട് 2 മീറ്ററേ വാങ്ങിച്ചിട്ടുള്ളൂ റയോൺ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചുരി ബോട്ടം അല്ലെങ്കിൽ ജീൻസ് ലെഗിൻസ് എന്നിവയൊക്കെ നമുക്ക് ധരിക്കാം. പളാസോന്റെ കൂടെയും പട്ടലെ കൂടെയും പറ്റില്ല. നമുക്ക് ലെങ്തി ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഉൾവശം എടുക്കാം. ഇതിന്റെ ഉൾവശം എടുത്തു, എന്നിട്ട് ഈ രണ്ടറ്റം തമ്മിൽ ഇതുപോലെ കൂട്ടി എടുക്കാം. കൂട്ടിയെടുത്തു ഇതുപോലെ. എന്നിട്ട് നേരെ നമ്മൾ ക്രോസ് ആയിട്ടാണ് മടക്കേണ്ടത്. അതായത് അംബ്രല്ല മോഡൽ കട്ട് ചെയ്യില്ലേ, അതുപോലെ ക്രോസ് ആയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് തുണി മടക്കിയിട്ടു. ഓക്കെ, താഴത്തേക്ക് ഇതുപോലെ കുറച്ച് തുണിയുണ്ട്, ടേബിൾ ചെറുതായത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇതിൽ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്ന് വേണം ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് യോക്കായിട്ടല്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവാണ്. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അതായത് ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി വേണം നമുക്ക് എപ്പോഴും എടുക്കുവാനായിട്ട്. അത് കറക്റ്റ് നമ്മളുടെ 7 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ആക്കി സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ കൊടുക്കുക 7 ഇഞ്ചിൽ. നമ്മളിതുപോലെ ഷോൾഡറിൻ്റെ ലൈൻ വരച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് താഴത്തേക്ക് ആം ഹോളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് നിന്നായിരിക്കണം ആം ഹോൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എൻ്റെ ആം ഹോള് 6.5 ഇഞ്ചാണ്. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് 6.5 ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തി അതൊരു ലൈൻ മുകളിലേക്കൊരു ലൈൻ പോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ലൈനും വരച്ചു. ഇനി ഈ ഭാഗത്ത് നമ്മൾ ചെസ്റ്റാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ കാൽ ഭാഗം പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ്. 36 ആണ് ചെസ്റ്റ് അളവ്. അപ്പോൾ 36 കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ച്, അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ 11 ഇഞ്ചിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെസ്റ്റും വരച്ചു. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്, അതായത് കൈക്കുടിയുടെ ഭാഗം ഷേപ്പ് ചെയ്യാൻ പോവാണ്. അതിന് ഈ എഡ്ജിൽ ഇതുപോലെ ടേപ്പ് വെക്കുക. അതായത് നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെയും ആം ഹോൾ ലൈനിൻ്റെയും എഡ്ജിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് 1 ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ കുഴിച്ച് ഞാൻ ഈ പോയിന്റിൽ കൊണ്ടുവന്നു. അത് വീണ്ടും നമ്മുടെ മുകളിലത്തെ ഈ ലൈനിലേക്ക് ഇതുപോലെ കുഴിച്ചങ്ങോട്ട് കൊടുത്തു. വീണ്ടും ഇതിൻ്റെ താഴെ നിന്ന് ഞാനൊരു 1/2 ഇഞ്ച് ഇതുപോലെ അങ്ങോട്ടേക്ക് കുഴിച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ആ ലൈനിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇതുപോലെ അങ്ങോട്ട് കുഴിച്ച് എത്തിച്ചു. താഴത്തേക്ക് കുഴിഞ്ഞു പോകരുത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ടൈറ്റ് ആയി പോകും. ഇനി നമ്മളിതിൽ ഷേപ്പിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ടേപ്പ് ഇതുപോലെ വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 13 ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് 32 ഇഞ്ചാണ് ടോട്ടൽ ഷേപ്പിൻ്റെ വിഡ്ത്ത്. അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്, അതിനെ കൂടിയും 2 ഇഞ്ച് സീം അലവൻസ്. അങ്ങനെ നമുക്ക് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പും മാർക്ക് ചെയ്തു. ഇനി ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഷേപ്പിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതിൽ അളവുകളൊന്നും ഇല്ല, നമുക്ക് ഇന്ന് സ്ലിറ്റ് ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ സ്ലിറ്റിൻ്റെ വണ്ണമൊന്നും ആവശ്യമില്ല.
അപ്പൊ ഞാനപ്പോ ചെസ്റ്റിന് ഇതുപോലെ വരച്ചു കൊടുത്തു. അപ്പൊ ഈ ചോക്ക് അത്ര അങ്ങോട്ട് തെളിയുന്നില്ല, നമ്മൾ സാധാരണ ചോക്കിനെ പോലെ ഇല്ല ഇത്, അങ്ങോട്ട് തെളിയാത്ത ടൈപ്പാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒടിഞ്ഞു പോവില്ല, താഴ്ത്ത് വീണാലും ഒടിഞ്ഞു പോവില്ല. മറ്റേത് അങ്ങനെയല്ല, താഴ്ത്ത് വീണ ആകെ ചെന്നി ചിതറി ടൈപ്പ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചോക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നല്ല തെളിയണില്ല, അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലെങ്ത് ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഷോൾഡറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെങ്ത് അല്ലേ എടുക്കുന്നത്, പക്ഷെ നമ്മൾ ഇത്ര നേരമായിട്ട് ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ലെങ്ത് നമുക്കിനി മാർക്ക് ചെയ്യാം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലാണ് ലെങ്ത് എടുക്കുന്നത്, ഒന്ന് ഹൈ ലെങ്ത്തും പിന്നെ ലോ ലെങ്ത്തും. അപ്പോൾ ഇത് ഹൈലോ കുർത്തിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ ഹൈ ലെങ്ത് മാർക്ക് ചെയ്യാം. ഹൈ ലെങ്ത് വരുന്നത് ഇതാ, ഈ ഭാഗത്താണ് ഇതിൻ്റെ ഹൈ ലെങ്ത്. അതായത് നമ്മുടെ മുൻപിലും അതുപോലെ തന്നെ ബാക്കിലും കുറേ തുണിയങ്ങ് ഫ്ലെയർ ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ഭാഗം ഹൈ ലെങ്ത്തും ഇതാ ഈ ഭാഗമാണ് നമുക്ക് ലോ ലെങ്ത്തുമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൈ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിന്ന് ഒരു താഴത്തേക്ക് ഒരു 10 ഇഞ്ച് ഒരു 15 ഇഞ്ച് വരെ ഹൈ ലെങ്ത്തായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ടേപ്പ് ഇതുപോലെ വെച്ചു, എന്നിട്ട് താഴത്തേക്കൊരു 43 ഇഞ്ച് ഇറക്കുവാൻ പോവുകയാണ്. 43 ഇഞ്ച്, അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ കൊടുക്കണം. സാധാരണ നമ്മൾ 1.5 ഇഞ്ചല്ലേ സീം അലവൻസ് കൊടുക്കുന്നത്, ഇതിപ്പോൾ 1 ഇഞ്ച് മതി. നമുക്ക് താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കാൻ പറ്റില്ല, നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കണം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുത്ത് 44 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ലോ ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതുപോലെ വെക്കണം. ഇതാ ഈ ഭാഗത്ത് ഉണ്ടല്ലേ, ഈ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഞാനിപ്പോൾ ഒരു 33 ഇഞ്ച് ലോ ലെങ്ത്തായിട്ട് എടുക്കുവാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഇവിടെ തുണി കുറവാണ്, അപ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രാ കയറ്റി കൊടുക്കേണ്ടി വരും. ഇനി ഇതിനായിട്ട് നമുക്ക് 2.5 മീറ്ററിൻ്റെ ആവശ്യമില്ല, 2 മീറ്റർ മതി, ഇവിടെ കുറച്ച് തുണി വെച്ച് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ 33 ഇഞ്ച്, അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് വേണം. അപ്പോൾ 34 ഇഞ്ചിൽ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ ലെങ്ത്ത് നമ്മുടെ ഹൈ ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും, ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ഇതുപോലെ വരച്ചെടുത്തു. വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇതൊരു ഷേപ്പ് അങ്ങനെയൊന്നുമില്ല. ഈ ഭാഗത്തു നിന്ന് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. സ്കെയിലിന് വരക്കരുത്, സ്കെയിലിന് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഫസ്റ്റ് നമുക്ക് ഈ ലെങ്ത് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ലെങ്ത്തിൽ നിന്ന് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്യാം, അതങ്ങോട്ട് പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്ത് പോയേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് തുണി ഇതുപോലെ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി വെക്കുക. നമുക്കിതിന് സീം അലവൻസ് വേണ്ടേ, ഇല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടില്ല. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അടിവശം കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ ഇതുപോലെ ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും, കറക്റ്റ് ആ തുണിയുടെ അളവിൽ കിട്ടണം, കിട്ടിയില്ല. അപ്പോൾ ഇതുപോലത്തെ 2 പീസും നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷേപ്പ് അതുപോലെ നമ്മുടെ ഷോൾഡർ എന്നീ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരാം. ആ ഈ ഭാഗത്ത് ഫസ്റ്റ് ഇതങ്ങോട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഷോൾഡർ, നെക്സ്റ്റ് ആം ഹോൾ. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തായിരുന്നില്ലേ, ആ ഭാഗത്തിൽ കൂടി വേണം ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാനായിട്ട്. കട്ട് ചെയ്തു. ഇനി ചെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പ് വരെ വരച്ചിട്ടുള്ളൂ, ബാക്കി അങ്ങോട്ട് വരച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ എ ലൈൻ കട്ട് ചെയ്യില്ലേ എന്ന പോലെ ഇവിടെ നിന്ന് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എ ലൈൻ ടൈപ്പ്. എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലെയർ ഉണ്ടാവൂ. നമ്മൾ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ ലൈൻ ടോപ്പ് മെത്തേഡിൽ ചെയ്യാതെ 50 ലെയറിൽ കട്ട് ചെയ്തത്. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടും.
ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫ്ലെയർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് എ ലൈൻ പോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പറ്റ വെച്ചിട്ട് ഇതും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് ഏകദേശം കഴിയാറായി. ഇനി നമുക്കിതിൽ നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബോട്ട് നെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാത്തിലും ഇറങ്ങിയ കഴുത്താകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ നമുക്ക് ബോട്ട് നെക്ക് ചെയ്യാം. അപ്പോൾ ബോട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഭാഗത്തും ഒരേ ലെങ്ത്തും ഒരേ വീതിയും തന്നെ എടുക്കാൻ പോകുന്നത്. നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ അല്ലേ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ രണ്ട് നെക്കും ഒരുപോലെ അങ്ങോട്ട് ഇടാൻ പോകാം. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഏതാ ഫ്രണ്ട് ഏതാ നോക്കണ്ട, ഏതെങ്കിലും ഒരു വശം കൊണ്ട് ഇതാ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ നെക്ക് വീതി മാർക്ക് ചെയ്യണം. അപ്പോൾ നല്ല വൈഡായിട്ടാണ് ഞാൻ ഇന്ന് നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് വീതി വെക്കുവാണ്. സാധാരണ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ 3 ഇഞ്ചല്ലേ വെക്കുന്നത്. ഇതിപ്പോൾ ബോട്ട് നെക്ക് ആയതുകൊണ്ട് കുറച്ച് വീതി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു 4 ഇഞ്ച് വീതി ഇതുപോലെ എടുത്തു. അപ്പോൾ വീതി ഇഷ്ടമില്ലാത്തവർ 3 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് 4 ഇഞ്ചിൽ കുഴിക്കാം. കറക്റ്റ് ഇതുപോലെ 4 ഇഞ്ച് ഇറക്കവും 4 ഇഞ്ച് വീതിയിലും ഒരു ബോക്സ് ആദ്യം വരച്ചു. എന്നിട്ട് അധികം വൈഡ് ആക്കാതെ ഇതുപോലത്തെ ഒരു ഷേപ്പിലങ്ങോട്ട് ബോട്ട് നെക്ക് വരച്ചെടുക്കണം. കുഴിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത് റൗണ്ട് നെക്കായി പോവും. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വേണം ബോട്ട് നെക്ക് കട്ടിയാനായിട്ട്. ബോട്ട് നെക്ക് കാണുവാൻ നമുക്ക് ഭംഗി വേണമെങ്കിൽ നന്നായിട്ട് വൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ബോട്ട് നെക്ക് പിടിച്ച് കെട്ടിയ പോലെ ഇരിക്കും. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത നെക്കാണ് നന്നായിട്ട് ഇതുപോലെ വൈഡ് ബോട്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും തുണി ബാക്കിയുണ്ട്, ഇതിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ തുണി ഇതുപോലെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടു. ഫസ്റ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 4 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വെക്കുന്നത്. അതിനെ കൂടി 1 ഇഞ്ച് സീം അലവൻസ് 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ, കാരണം ഈ ഭാഗം ഇതുപോലെയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് പ്ലസ് നമ്മൾ ടോപ്പിൻ്റെ കൂടെ നമുക്കത് കൂട്ടി തയ്ക്കുവാനായിട്ട് ഇവിടെയും 1/2 ഇഞ്ച്. അങ്ങനെ ലെങ്ത്തിനെ കൂടി 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് 5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. പിന്നെ ഇനി അടുത്തത് നമുക്ക് വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. 7 ഇഞ്ചാണ് വണ്ണം, അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ട് 9 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നായിരിക്കണം നമ്മളുടെ കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. കൈക്കുഴി 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ കുഴിച്ച് ആ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ കുഴിച്ച് വരച്ചു. ഇനി താഴത്തെ വണ്ണം 5 ഇഞ്ചാണ് താഴത്തെ വണ്ണം, അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് മതി സീം അലവൻസ്. ഞാൻ 6 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴത്തെ വണ്ണത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൈയിൻ്റെയൊക്കെ കുറച്ച് ഫാസ്റ്റായി പോയിട്ടുണ്ട് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ കൈയിൻ്റെ മാത്രം വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇട്ട വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. കുറേ ഡീറ്റെയിൽ ആയിട്ട് ചുരിദാറിൻ്റെ ആണെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് ഒന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടി അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ വേസ്റ്റ് പീസ് നമ്മൾ കളയരുത്. ഇനിയിപ്പോൾ കട്ടിങ് കഴിഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ ചുറ്റിക്കൂടി കളയരുത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്രോസ് പീസൊക്കെ വേണ്ടതാണ്. അതൊക്കെ എന്തിനാണെന്നുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.